ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ചിക്കൻ ഫ്രൈഡ് ബിരിയാണി. ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്താം. 4 ഗ്ലാസ് അരി കഴുകി വച്ചിരിക്കുന്നത്, 1/4 കിലോ ചിക്കൻ, സവാള അരിഞ്ഞ് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നു. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന നിരക്ക് വേണം എടുക്കാൻ. തിളയ്ക്കാൻ വെക്കുന്ന വെള്ളത്തിനകത്ത് ഇടേണ്ട മസാലകളാണിത്: ഗ്രാമ്പൂ, കറുവാപ്പട്ട, ഏലക്ക, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്. ചിക്കനകത്ത് പുരട്ടാനുള്ള മസാല: മുളകുപൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. സവാള വഴറ്റുന്നതിനകത്ത് ചേർക്കേണ്ടതാണ് ഗരം മസാല, ബിരിയാണി മസാല. സവാള വരട്ടുമ്പോൾ നമ്മളിത് ചതച്ച് അതിൻ്റെ ഒപ്പം ചേർക്കണം. സൺഫ്ലവർ ഓയില്, എൽമ നെയ്, പൈനാപ്പിൾ എസെൻസ്, കളറും. നമ്മളിപ്പോൾ പാൻ കത്തിക്കുകയാണ്. നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെള്ളം ഞാനിതിനകത്ത് ഒഴിച്ചു, മസാല ഞാനിതിനകത്ത് ഇട്ടു. വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കണം. ഞാൻ അടുത്തായിട്ട് ഫ്രൈ പാൻ കത്തിക്കുകയാണ്. പാൻ ചൂടായിരിക്കുകയാണ്, ഞാൻ ഓയിൽ ഒഴിക്കുകയാണ്. അടുത്തായിട്ട് ഞാൻ എൻ്റെ പകുതി സവാള എടുത്ത് ഫ്രൈ ചെയ്യുക. ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അതിനകത്തോട്ട് ഓയിൽ ഒഴിക്കുകയാണ്. എനിക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സമയം കൊണ്ട് നമുക്ക് അരിയിടാം. ഉപ്പിനോ അടച്ചു വെച്ച് കഴിക്കാം. മസാല മാഗ്നറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. ചിക്കനകത്ത് മസാല ഒന്ന് പുരട്ടണം. ഇപ്പം ഞാൻ മസാലയെല്ലാം ചിക്കനകത്ത് പുരട്ടി വെച്ചിരിക്കുകയാണ്. തിള ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രൈ 5 മിനിറ്റ് കൂടെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അരി വേവാറായി. നമുക്കൊരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ ചേർക്കുകയാണ് ചതച്ച് വെച്ചേക്കുന്ന മസാല. ഞാൻ ചേർത്ത് ഇളക്കാൻ പോകും. ഇല അരിഞ്ഞതും കൂടെ ചേർക്കുന്നു.
ഇളക്കി കൊടുക്കുന്നത്. ചോറിന്റെ മണ്ടയ്ക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധാരണ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ കളറാവണം. നമ്മൾ അരിപ്പയിലോട്ട് എടുക്കുക. ഫ്രൈ ചെയ്യാൻ വെക്കാൻ പോകും. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഫ്രൈ പാൻ വെക്കും. സവാള ഫ്രൈ ആയിരിക്കാം. സവാള ഇപ്പോൾ ഫ്രൈ ആയിട്ടിരിക്കും. സവാള ഇപ്പോൾ ഫ്രൈ ആയിരിക്കാം. നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകും. ചിക്കൻ ഫ്രൈ ഇടാം. ഫ്രൈ ചെയ്യാൻ പോകും. ചിക്കൻ ഫ്രൈ ചെയ്യാനിടാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. ഒരുപാടാണ് മൂക്കെണ്ണ. ഇത് രണ്ട് ഫ്രൈ പാനിലായിട്ടാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് ഫ്രൈ പാനിനകത്താണ് വെക്കുന്നത്. പെട്ടെന്നൊന്ന് ആയി കിട്ടാൻ വേണ്ടി ടെർമറിക് പൗഡറും കൂടെ ആഡ് ചെയ്യും. ടെർമറിക് പൗഡർ ആഡ് ചെയ്യുകയാണ്. നല്ലപോലെ ആയതിനു ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇച്ചിരി ചാറ് പോലെ നമുക്ക് വേണം. സെറ്റ് ആവാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ബിരിയാണി ദം ഇടാൻ വേണ്ടി നമ്മൾ തീ കത്തിച്ച് ഫ്രൈ പാൻ വെച്ചു. ഇനി നമുക്ക് ചൂടായി വരുമ്പോഴത്തേക്ക് അല്പം നെയ്യ് ഒഴിക്കണം. എന്നിട്ട് നമുക്കൊന്ന് ഒന്ന് 4 വശത്തും ഒന്ന് കറക്കി ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ലെയർ ചെയ്യാം. ഫ്ലെയിം വെച്ചുകൊണ്ട് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ഇടുവാണ്.
അല്പം പൈനാപ്പിൾ, അല്പം ഫ്രൈ ഓണിയൻ, ഒരു ഇച്ചിരി യെല്ലോ കളർ, ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. ദം ചെയ്യാൻ വേണ്ടി ഞാൻ ലെയർ ആക്കാൻ പോവാം. ലെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ചിക്കൻ മസാല ചൂർണ്ണ മണ്ണയ്ക്കോട്ട് സെറ്റ് ചെയ്യും. അടുത്ത ലെയർ നമുക്ക് ഇടാം. അടുത്ത ലെയർ ഇടാം. ചെയ്യുവാണ് അടുത്ത ലെയർ. അടുത്ത ലെയർ സെറ്റ് ചെയ്യുകയാണ്. ഏതാണ്ട് മൂന്ന് ലെയർ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഏറ്റവും അടിയിലത്തെ ലെയറിൽ ചിക്കൻ ഫ്രൈ ചെയ്തതും മസാലയും വെച്ചു. രണ്ടാമത്തെ ലെയറിൽ ചിക്കൻ വേണ്ട. മൂന്നാമത്തെ ലെയറിൽ നമ്മൾ ചിക്കൻ വെച്ച് ഫുള്ളാക്കി. നമുക്ക് കളർ വേണ്ടവർക്ക് കളർ ഒഴിക്കാം. ആപ്പിൾ ആഡ് ചെയ്തതിന് ശേഷം ബാക്കി ഓണിയനും കൂടെ നമ്മൾ ദം ചെയ്യാൻ വേണ്ടി നമ്മൾ അടച്ച് ഒരു മിനിറ്റ് ഒന്ന് വെക്കുക. നമ്മുടെ ബിരിയാണി ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്.
നമുക്ക് സെർവ് ചെയ്യാം. റൈത്തയോടൊപ്പം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.